തട്ടുകടക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദോശയ്ക്കൊപ്പം നിങ്ങൾ ചമ്മന്തി നൽകിയില്ലെങ്കിൽ മുഖത്ത് മൂക്ക് കാണില്ല. അതുപോലും കടിച്ചു പറിച്ചെടുക്കാൻ തയ്യാറായിട്ടാണ് ഇപ്പോൾ ചില മനുഷ്യർ തട്ടുകടയിൽ എത്തുന്നത്. അത്തരമൊരു സംഭവമാണ് ഇക്കഴിഞ്ഞ രാത്രി നടന്നത്. ഇടുക്കി കട്ടപ്പനയിലെ തട്ടുകടയിലാണ് ഈ സംഭവം. കച്ചവടം അവസാനിപ്പിച്ച തട്ടുകടയിൽ നിന്നും ദോശയ്ക്കൊപ്പം ചമ്മന്തി നൽകാത്തതിന്റെ പേരിൽ കടയിലെത്തിയ ഫ്രീക്കനാകട്ടെ തട്ടുകടക്കാരന്റെ മൂക്ക് കടിച്ചു പറിച്ചു. ഇടുക്കി പുളിയമല ചിത്രഭവനിൽ ശിവചന്ദ്രന്റെ മൂക്കാണ് പുളിയമല അമ്പലമേട് സ്വദേശി സുജീഷ് എന്ന ഫ്രീക്കൻ കടിച്ചു പറിച്ചത്. മൂക്കിന് ഗുരുതരമായി പരിക്കേറ്റ ശിവചന്ദ്രനെ ഒടുവിൽ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനാക്കുകയായിരുന്നു. തട്ടുകടയിലെ സാധനങ്ങൾ തീർന്നതിനൊപ്പം മഴയുമുണ്ടായതിനാൽ കടയടയ്ക്കാൻ തുടങ്ങുന്നതിനിടെയാണ് ഈ ആക്രമണം നടന്നത്. കടയടയ്ക്കാൻ നേരം സുജീഷ് കടയിലെത്തുകയും ഭക്ഷണം ആവശ്യപ്പെടുകയും ചെയ്തു. എതിർവശത്ത് ബേക്കറി നടത്തുന്ന ആളുടെ മകനാണ് ഈ സുജീഷ്. പരിചയത്തിന്റെ പേരിൽ ജീവനക്കാർ കൈവച്ചിരുന്ന ദോശയിലൊന്ന് ഇയാൾക്ക് നൽകി. എന്നാൽ ഈ ദോശയ്ക്കൊപ്പം കറിയില്ലാതിരുന്നതിനെ ചൊല്ലി തർക്കമായി. ഇതിനിടെയാണ് സുജീഷ് കടയിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും തുടർന്ന് ഈ കട ഉടമയെ മർദ്ദിക്കുകയും ചെയ്തത്. ആക്രമണത്തിന്റെ സുജീഷിന്റെ കടിയേറ്റ് ശിവചന്ദ്രന്റെ മൂക്കിന് മുറിവേൽക്കുകയും ചെയ്തു. മർദ്ദനം തടയാനെത്തിയ മറ്റ് രണ്ട് ജീവനക്കാരെയും ഇയാൾ ആക്രമിച്ചു എന്നാണ് പരാതിയിലുള്ളത്. പരിക്കേറ്റ ശിവചന്ദ്രനെ വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഘർഷത്തിനിടെ ഹോട്ടൽ ജീവനക്കാരുടെ മർദ്ദനമേറ്റു എന്ന് കാണിച്ചുകൊണ്ട് സുജീഷും കട്ടപ്പന ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. അതേസമയം ഇരു കൂട്ടരും തമ്മിൽ ഇതിനു മുമ്പ് വാട്ടർ കണക്ഷനെ ചൊല്ലി ഒരു തർക്കമൊക്കെ നടന്നിരുന്നു. അന്ന് ശിവചന്ദ്രന്റെ പരാതിയിൽ വണ്ടൻമേട് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം കൂടി നടക്കുന്നത്. അതേസമയം രാത്രി തട്ടുകടക്കാർക്ക് നേർക്ക് നടക്കുന്ന ആക്രമണങ്ങൾ ചെറുതൊന്നുമല്ല. അന്നന്നത്തെ അഷ്ടിക്കുള്ള വക കണ്ടെത്തുന്ന ഈ തട്ടുകടക്കാരുടെ വയറ്റത്തടിക്കുകയാണ് ഈ കൂട്ടരെല്ലാം. ഇതിനു മുമ്പൊരു വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. പൊറോട്ട നൽകാൻ വൈകിയതോടെ തട്ടുകട അടിച്ചു തകർത്ത ഒരു വാർത്ത. കോട്ടയം ഏറ്റുമാനൂർ കാരിതാസ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ പൊറോട്ട നൽകാൻ വൈകിയതോടെ ആറംഗ സംഘം തട്ടുകട അടിച്ചു തകർക്കുകയും ഉടമയടക്കം മർദ്ദിക്കുകയും ചെയ്തു. രാത്രി ഏകദേശം 9:30 സംഭവം. ഈ അക്രമം നടക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് രണ്ടുപേർ തട്ടുകടയിലെത്തി പൊറോട്ട ഓർഡർ ചെയ്ത സമയത്ത് 10 മിനിറ്റ് താമസമുണ്ടെന്ന് കടയുടമ പറഞ്ഞു. ഇതേ തുടർന്ന് ഇവർ കട ഉടമയെ ചീത്ത പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇവിടെ നിന്നും അവർ കടന്നുപോയി. ഇതിനു പിന്നാലെ സംഘം ചേർന്ന് ഇവർ തട്ടുകടയിൽ തിരിച്ചെത്തി. ഇതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. ഇവർ തട്ടുകട അടിച്ചു തകർക്കുകയും ഉടമയും ജീവനക്കാരെയും അടക്കം മർദ്ദിക്കുകയും കയ്യിലിരുന്ന ഹെൽമറ്റ് കൊണ്ട് ഇരുമ്പ് കസേര ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയുമാണ് ചെയ്തത്. പിന്നാലെ സംഭവ സ്ഥലത്തുനിന്ന് കടന്നു കളയുകയും ചെയ്തു. ഇതിനു പിന്നാലെ തട്ടുകട ഉടമയുടെ പരാതിയെ തുടർന്ന് 6 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇനി മറ്റൊരു സംഭവം നടന്നതും ഏറ്റുമാനൂരിൽ തന്നെ. ചിക്കൻ ഫ്രൈ ലഭിക്കാത്തതിന്റെ ദേഷ്യത്തിൽ വടിവാള് വീശി ഹോട്ടലിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവാകട്ടെ ഉടമയും ജീവനക്കാരെയും ആക്രമിച്ചതിന് പിന്നാലെ ഹോട്ടലിലെ പണവും അപഹരിച്ചു കടന്നു. മദ്യപിച്ചെത്തിയ രണ്ടുപേരായിരുന്നു ഭക്ഷണം ചോദിച്ചതിന് പിന്നാലെ ഹോട്ടലുടമയെ മർദ്ദിച്ച് ക്യാഷ് കൌണ്ടറിലിരുന്ന പണവുമായി കടന്നു കളഞ്ഞത്. മദ്യപിച്ചെത്തിയ രണ്ടുപേർ ഭക്ഷണം ചോദിച്ചെത്തിയതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. 11 മണിക്ക് കട അടയ്ക്കുന്ന നേരമാണ് ഇവർ എത്തിയത്. തുടർന്ന് ഇവർ ചിക്കൻ ഫ്രൈ ചോദിച്ചിരുന്നു. ഭക്ഷണം തീർന്നെന്നും ഹോട്ടൽ അടയ്ക്കാൻ പോവുകയാണെന്നുമായിരുന്നു ഉടമ രാജു ജോസഫ് പറഞ്ഞത്. ഇതോടെ അസഭ്യം പറഞ്ഞ് വടിവാള് വീശി കടയിലേക്ക് കയറി മേശയ്ക്ക് മുകളിൽ വിരിച്ച ഗ്ലാസ് തകർക്കുകയും രാജുവിനെ ജീവനക്കാർക്കും നേരെ വടിവാൾ വീശി ഭീഷണിപ്പെടുത്തുകയും ഹോട്ടലിലെ വെട്ടുകത്തി കൈക്കലാക്കി ജീവനക്കാരെ വെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയം ജീവനം കൊണ്ട് ജീവനക്കാർ ഇറങ്ങി ഓടി. തൊട്ടു പിന്നാലെയാണ് ഇയാൾ ക്യാഷ് കൌണ്ടറിൽ നിന്നും പണം തട്ടിയതിനു ശേഷം ഹോട്ടലിന് സമീപത്ത് കാത്തുന്ന സുഹൃത്തിനൊപ്പം ബൈക്കിൽ കടന്നു കളഞ്ഞത്. സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് പിന്നീട് പ്രതിയെ തിരിച്ചറിഞ്ഞത്. അതിനാൽ തന്നെ രാത്രി തട്ടുകടക്കാർ ഒന്ന് ജാഗ്രതയോടെ ഇരിക്കുക. ഇനിയുമുണ്ട് മൂക്ക് പറിച്ചെടുക്കാൻ ഇറങ്ങുന്ന ഇത്തരം മനുഷ്യർ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.